ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഡിസൈനാണ്. സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് പാർട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ വരുന്നത് 6 ഇഞ്ചാണ്, പ്ലസ് തയ്യൽ തുമ്പ്, ആം ഹോള് 5.5, വേസ്റ്റ് വരുന്നത് 8 ഇഞ്ച്, 32-ൻ്റെ 1/4 ഭാഗം, പ്ലസ് 1.5 തയ്യൽ തുമ്പ്. 38 സൈസാണ്, പ്ലസ് 1.5 തയ്യൽ തുമ്പ്. 9 ഇഞ്ച് എടുത്തിട്ടുണ്ട് ജസ്റ്റ്. ഞാനിവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്ക് ക്യാൻവാസിൽ വരയ്ക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ക്യാൻവാസിൽ നമുക്ക് നെക്ക് വരയ്ക്കാം. ഞാനിവിടെ 3 ഇഞ്ച് വിഡ്ത്താണ് എടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. 10 ഇഞ്ചോട് മാർക്ക് ചെയ്തു. താഴെ നെക്കിൻ്റെ വിഡ്ത്ത് 3.25 ഇഞ്ച് എടുക്കാം. മുകളിൽ 3 ഇഞ്ച്, താഴെ 3.25. നമുക്കതൊരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കാം. ഞാനിവിടെ വരച്ചു. നമുക്ക് താഴെ 1-2 ഇഞ്ച് മാർക്ക് ചെയ്യാം. രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു. നമുക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. നേരും ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. ഷേപ്പ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ 1 ഇഞ്ചിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കത് പിന്നൊന്ന് കുത്തി അത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നെക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക്. ഇത് ഒരു ലൈനിങ് പീസിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ അരികു വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിതാ ആ ഷോൾഡറിൻ്റെ അവിടെ പിന്നെ നമ്മൾ ക്യാൻവാസിൽ ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കറക്റ്റായിട്ട് വയ്ക്കുക. നടുഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അരികു ഭാഗത്ത് കൂടി, ക്യാൻവാസിൻ്റെ അരികു ഭാഗത്ത് കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തി ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം.
ഞാൻ 4 ഇഞ്ച് ഭാഗത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് മറിച്ചിട്ട് ഞാനിവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിതൊന്ന് പതിച്ചടിക്കാം. അപ്പോൾ പതിച്ചടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ താഴെ ഭാഗത്ത് ഒരു സാരി ബോർഡർ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അതിന് മുൻപേ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇത് ഗോൾഡൻ്റെ ലെയ്സാണ്, ഇതിനധികം വിലയൊന്നുമില്ല. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് എത്രയ്ക്ക് ഭംഗിയാക്കാൻ പറ്റുമോ അത്രയ്ക്ക് ഭംഗിയാവും. 10-12 രൂപ ഇതിന് വരുന്നുള്ളൂ. ഇതുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിതാ ഒരു സാരിയുടെ ബോർഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത്തിരി മാച്ചിങ് ആയ കളറാണ്. ഇത് വെച്ച് നമ്മൾ താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ആ താഴെ ആ 4 ഇഞ്ച് ഭാഗം നമ്മൾ ആ ബോർഡറിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ലൈസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതാ ഇതിങ്ങനെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല, താഴെ മാത്രം തയ്യൽ തുമ്പ് മതി നമുക്ക്. അടിഭാഗം ഇങ്ങനെ പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ സാരിയുടെ ബോർഡർ ഉണ്ടെങ്കിൽ, ഇതാ ഇതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ, ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഡിസൈനുള്ള ഭാഗമൊക്കെ നമുക്ക് നടുഭാഗത്ത് വരുന്ന പോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. എന്തായാലും നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പീസൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ലേസ് ഇതാ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ള് വേണ്ട, ഒരു കോർണർ വരെ മതി. ഇതാ ഇവിടെ വരെ മതി. ഇവിടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചും സ്റ്റിച്ച് ചെയ്യാം. 2 സ്റ്റിച്ച് കൊടുക്കുക ഒരു ലേസിൻ്റെ മീതെ. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഒരു വട്ടം കൂടി ലേസ് ഇതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ സ്റ്റിച്ച് ചെയ്തു. അടാ ഇനി ഇതുപോലെ തന്നെ ഈ സൈഡിലും ലൈസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ലൈസിന് എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കുക. അതൊരു അത് വിട്ടുപോകും. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇതാ ഇതുപോലെ വെച്ച് കണ്ടോ, ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതും നമുക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മുകൾ ഭാഗത്ത് കൊടുത്ത പോലെ തന്നെ ഒരു അര ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതിനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് ഭാഗത്ത് നമ്മൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ബാക്ക് പാർട്ട് ഇപ്പോൾ നമ്മൾ ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.